വെൽക്കം ബാക്ക്. വധ ഗൂഢാലോചന കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി നാളെ വിധി പറയും. വെള്ളിയാഴ്ച വാദം പൂർത്തിയാക്കിയ കോടതി തിങ്കളാഴ്ച വിധി പറയാനായി മാറ്റുകയായിരുന്നു. അതിനിടെ പ്രോസിക്യൂഷന്റെ ആരോപണങ്ങൾക്ക് കോടതി നിർദ്ദേശപ്രകാരം ദിലീപ് ഇന്നലെ മറുപടി ഫയൽ ചെയ്തിരുന്നു. വിവരങ്ങളുമായി സിബി ജോസഫ് ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. സിബി, ഗുഡ് മോർണിംഗ്. നാളെ വിധി പറയുകയാണ് ജാമ്യാപേക്ഷയിൽ. കഴിഞ്ഞ ദിവസം ദിലീപ് മറുപടി കോടതി മുൻപാകെ എഴുതി ഫയൽ ചെയ്തിരുന്നു. അതിനിടയിലാണിപ്പോൾ കഴിഞ്ഞ ദിവസം ബാലചന്ദ്രകുമാർ ഓഡിയോ സന്ദേശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീണ്ടും പുറത്തുവിടുന്നത്. എന്തൊക്കെയാണ് ഇനി നാളെ വിധി വരുമ്പോൾ നടക്കാനിരിക്കുന്നത്? സുരാജ്, ഗുഡ് മോർണിംഗ്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി ദിലീപ് ഉൾപ്പെടെയുള്ളവർ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ നാളെ ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി വിധി പറയും. ജസ്റ്റിസ് കെ പി ഗോപിനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഇതിൽ വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം തന്നെ കേട്ടത്. കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വാദം പൂർത്തിയായിരുന്നു. ദിലീപിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും വാദങ്ങൾ പൂർത്തിയാക്കുകയും പിന്നീട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മറുപടിയായി എഴുതി ഫയൽ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയും അത് പ്രകാരം ഇന്നലെ ദിലീപിൻ്റെ അഭിഭാഷകൻ ആ മറുപടിയായി ഫയൽ ചെയ്യുകയും ചെയ്തിരുന്നു. ഈ മറുപടിയിലും ഇത്തരത്തിൽ ഈ കേസ് നിലനിൽക്കുന്ന ഒന്നല്ല, മറിച്ച് ഇതിൽ ഗൂഢാലോചന തെളിയിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള മറുപടി തന്നെയാണ് ദിലീപിൻ്റെ അഭിഭാഷകൻ നൽകിയത്. ഒട്ടേറെ ആരോപണങ്ങളെല്ലാം തന്നെയും ഇതിൽ ദിലീപിൻ്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള ഈ ഒരു മറുപടി ഫയലിൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ദിലീപിൻ്റെ മുൻ ഭാര്യയായ മഞ്ജുവാര്യരെ കൊച്ചിയിലെ ഫ്ലാറ്റിൽ വെച്ച് ഇത്തരത്തിൽ 2017 ഗൂഢാലോചന നടത്തിയെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു ഫ്ളാറ്റ് മഞ്ജുവാര്യർക്ക് ഇല്ല എന്ന് ഈ ഒരു മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ മറുപടി ഫയലിൽ പറയുന്നു. കൂടാതെ മറ്റ് നിരവധി കാര്യങ്ങളും, അതായത് ദിലീപിൻ്റെ ഒരു സുഹൃത്തായ സലീമിനെ, അല്ലെങ്കിൽ ഈ കേസിലൊരു സലീമിനെ ദിലീപ് പണം നൽകി 50 ലക്ഷം രൂപ നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നല്ലാതെ തന്നെയും ചില പരാതികൾ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ ഇത് വാദത്തിലുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. കാരണം സലീം ഇവിടെ ഇല്ല, ഇന്ത്യക്ക് പുറത്താണ് ഉള്ളതെന്നല്ലാതെ തന്നെയും സലീമിൻ്റെ മൊഴി എടുത്തിട്ടില്ല പോലീസ്, അന്വേഷണ ഉദ്യോഗസ്ഥർ എടുത്തിട്ടില്ല എന്നല്ലാതെ തന്നെയും വ്യക്തമാക്കിക്കൊണ്ടാണ് നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇത് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി മാത്രമാണ് വിശ്വാസിയെ അന്വേഷണ ഉദ്യോഗസ്ഥർ എടുക്കുന്നത്. പക്ഷേ മറ്റ് ഡീറ്റ തെളിവെല്ലാം തന്നെയും കെട്ടിച്ചമച്ചാണെന്നും ഇത് ചില തിരക്കഥയാണെന്നും ബാലചന്ദ്രകുമാർ നൽകിയ ഫോൺ സംഭാഷണങ്ങൾ തങ്ങളുടേതല്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു ഇന്നലെ മറുപടി ഫയൽ ചെയ്തത്. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രോസിക്യൂഷൻ പക്ഷേ പറയുന്നത് ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി ഏറ്റവും വിശ്വാസ്യതയുള്ള ഒന്ന് തന്നെയാണ്. കൃത്യമായ ഡീറ്റ തെളിവുകളുണ്ട്, അതോടൊപ്പം തന്നെ ഫോൺ സംഭാഷണമുണ്ട്. ഇവയെല്ലാം തന്നെയും ശാസ്ത്രീയമായി പരിശോധിച്ച് വരികയാണെന്നല്ല നിലയും വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു വാദങ്ങളായിരുന്നു പ്രോസിക്യൂഷൻ നടത്തിയത്. എന്തായാലും പ്രോസിക്യൂഷൻ്റെ വാദങ്ങളും ദിലീപിൻ്റെ വാദങ്ങളും എല്ലാം തന്നെയും പൂർത്തിയായി. ഇന്ന് നാളെ രാവിലെ 10:30 വിധി പറയാൻ വേണ്ടി മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, അതായത് ഒരു മാസക്കാലമായി ഇത്തരത്തിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നിരവധി ദിവസങ്ങളിലായി നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയായിരുന്നു. എന്തായാലും നാളെ ഇക്കാര്യത്തിൽ അന്തിമമായി വിധി പറയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടേണ്ടത്. അതേസമയം തന്നെ ഒട്ടേറെ കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റ് പല കാര്യങ്ങളും നടക്കുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ബാലചന്ദ്രകുമാർ ഒരു മൊഴി, അതായത് ഈ ദിലീപും ദിലീപിൻ്റെ മറ്റു പ്രതികൾ കൂടി ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്ന ചില ഫോൺ സംഭാഷണം ഉണ്ടെന്നും ആ ഫോൺ സംഭാഷണം അവകാശപ്പെടുന്ന ചില ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബാലചന്ദ്രകുമാറിനെതിരെ മറ്റൊരു ലൈംഗിക പീഡന പരാതി കഴിഞ്ഞ ദിവസം ഒരു കണ്ണൂർ സ്വദേശിനി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയിരുന്നു. ഈ പരാതിയിൽ ഇന്നലെ വൈകിട്ടോടെ രാത്രിയോടെ എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് എല്ലാ നിലയും നടന്നു വരികയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു സംഭവത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു എന്ന കേസിൽ ഈ ഫോൺ സംഭാഷണങ്ങൾ, ഇതിൻ്റെ ശബ്ദ സാമ്പിൾ അല്ലെങ്കിൽ ഫോൺ സംഭാഷണങ്ങളുടെ ഒരു ശാസ്ത്രീയ പരിശോധനയ്ക്കായി ദിലീപ് അടക്കമുള്ള പ്രതികളുടെ ശബ്ദ സാമ്പിൾ വരും ദിവസങ്ങളിൽ, നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളുമായി എല്ലാം തന്നെയും എടുക്കാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ ദിവസം ദിലീപിനും ദിലീപിൻ്റെ അനുജൻ അനൂപിനും അതോടൊപ്പം തന്നെ സഹോദരി ഭർത്താവായ സൂരജിനും ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരുന്നു. ആ ഈ നോട്ടീസ് വീട്ടിൽ വന്ന് പതിപ്പിച്ചിട്ടുണ്ട്. ദിലീപിൻ്റെ അഭിഭാഷകൻ പിന്നീട് ശബ്ദ സാമ്പിളിന് ശേഖരിക്കാൻ വേണ്ടി ശബ്ദ സാമ്പിൾ നൽകാൻ തയ്യാറാണെന്ന് അറിയിക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാക്കനാട്ടെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ് ശബ്ദ സാമ്പിൾ ശേഖരിക്കുക. കാരണം വരും ദിവസങ്ങളിൽ അതും ശബ്ദ സാമ്പിൾ ശേഖരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇരയാക്കപ്പെട്ട നടി സുപ്രീം കോടതിയിൽ തൻ്റെ ഈ ഒരു പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ചോർന്നെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെല്ലാം തന്നെയും ഉൾപ്പെടെ മറ്റൊരു പരാതി സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ കേസ്
കേസ് ഏറ്റവും നിർണായകമാകുന്നതും ചർച്ചാ വിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നാളെ ദിലീപിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഇതിൽ പ്രോസിക്യൂഷന്റെ ഏറ്റവും വലിയ വാദം എന്ന് പറയുന്നത് ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്ത് തന്നെ ചോദ്യം ചെയ്യണം, ഇതല്ലെങ്കിൽ ഇനിയും ചില ഫോണുകൾ ലഭിക്കാറുണ്ട്. ഈ ഫോൺ ലഭിക്കണമെങ്കിൽ ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്ത് തന്നെ ചോദ്യം ചെയ്യണമെന്നുള്ളൊരു ആവശ്യമാണ്. കാരണം അന്വേഷണം നിലച്ചിരിക്കുകയാണ്, ചില 7 ഫോണുകളുണ്ട്. പക്ഷേ അതിൽ ചില ഫോണുകൾ ഇപ്പോഴും ദിലീപ് ഹാജരാക്കിയിട്ടില്ല. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള അതിൻ്റെ വിവരങ്ങളും ദിലീപ് നൽകുന്നില്ല. എന്നാൽ ദിലീപിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ ഈ ഫോണുകൾ ലഭിക്കുമെന്നും നിർണായകമായ വിവരങ്ങൾ ലഭിക്കും. അതുകൊണ്ട് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം തന്നെയാണ് പ്രോസിക്യൂഷൻ വെക്കുന്നത്. സിബി ജോസഫാണ് വിവരങ്ങൾ പങ്കുവച്ചത്.